संस्थान SSLC प्लस टू परीक्ष मार्च 31 मुदल ऐप्रिल 29 वे पुपरी मॉडल परीक्ष आरंभ मार्च 16 मुदल मॉडल परीक्ष വേനൽ ചൂടിന് വില്ലുന്ന പരീക്ഷാ ചൂടിന്റെ ദിനങ്ങളിലേക്ക് നീങ്ങുകയാണ് സ്കൂളുകൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ അധ്യയന വർഷം സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ കുറവായെങ്കിലും വാർഷിക പരീക്ഷകൾ പതിവുപോലെ നടത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. SSLC മോഡൽ പരീക്ഷയ്ക്ക് മാർച്ച് 16 തുടക്കമായി. പൊതുപരീക്ഷ മാർച്ച് 31 തുടങ്ങും. പ്ലസ് ടു തിയറി പരീക്ഷകൾ 30 ആരംഭിക്കുന്നത്. കോവിഡിന്റെ പരീക്ഷണകാലത്തെ അതിജീവിച്ച് ഓഫ്ലൈൻ പഠനത്തിലേക്ക് തിരികെയെത്തിയ വിദ്യാർത്ഥികൾ പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പഠനത്തിന്റെ ഒരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ട്. പരീക്ഷ ഒരുക്ക ദിനങ്ങളായിരുന്നു ഈ ദിവസങ്ങളെല്ലാം. അവർ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന SSLC മോഡൽ എക്സാമിലേക്ക് അവർ ഒരുങ്ങി തന്നെ വന്നെത്തി. എന്നാൽ അവർക്ക് ഈ അന്തരീക്ഷത്തിന്റെ ചൂട് അവരെ ഏറെ ബാധിക്കുന്നുണ്ട്. അവർക്ക് സ്വസ്ഥമായിരുന്ന് പരീക്ഷ എഴുതുന്നതിനും പഠനത്തിലും ശ്രദ്ധ കൂടുതലായി കേന്ദ്രീകരിക്കാൻ ഏറെ കാലാവസ്ഥയുടെ ഒരു പ്രാതികൂല്യം അവരെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് പരീക്ഷയ്ക്കായിട്ട് എത്തിയപ്പോഴും അവർ ഈ ചോദ്യപേപ്പറുകൾ കണ്ടതിൻ്റെയും അത് അവർ പഠിച്ച നാളുകളുണ്ട് അവർക്ക് കിട്ടിയ ഈ നവംബർ മുതലേ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ ഓഫ്ലൈനായിട്ട് എത്തിയിട്ടുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ കുട്ടികൾ എത്രമാത്രം കൂടുതലായി പഠിക്കാനായിട്ട് സാധിച്ചു എന്ന് വന്നെത്തിയപ്പോഴാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമുക്ക് സാധാരണ എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് വരുന്നത് ഒരു 15 ചോദ്യങ്ങളാണ് എങ്കിൽ ഈ പ്രാവശ്യം നമ്മളത് തരംതിരിച്ചുകൊണ്ട് ഒരു 25 ചോദ്യങ്ങളോളമാണ് വന്നിരിക്കുന്നത്. ഈ 25 ചോദ്യം എന്ന് പറയുന്നത് 15 മിനിറ്റ് തരുന്ന കൂൾ ഓഫ് ടൈമിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ പ്രയാസം അനുഭവപ്പെടും. ഏറ്റവും നല്ല മിടുക്കന്മാരായ കുട്ടികൾക്ക് ഒരുപക്ഷെ വായിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും. പക്ഷേ പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കടുകട്ടിയായ ഒരു പരീക്ഷണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ SSLC പരീക്ഷയ്ക്കാണെങ്കിലും ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ ആ പേപ്പറുകൾ ഇതുപോലെ കടുകട്ടിയായി വന്നു കഴിയുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ വിപരീതമായി ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് വളരെ നിലവാരമുണ്ട് എന്ന് പറഞ്ഞാലും ഈ ചോദ്യങ്ങൾ വലിയ ചോദ്യങ്ങളാണ്. ഇത് വായിച്ച് ഉത്തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്തത്. കോവിഡിന്റെ പരീക്ഷണകാലത്തെ അതിജീവിച്ച് ഓഫ്ലൈൻ പഠനത്തിലേക്ക് തിരികെ എത്തിയ വിദ്യാർത്ഥികൾ പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അധ്യാപകർ പറയുന്നു. കേരള ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുത്താതെ SSLC പ്ലസ് ടു പരീക്ഷകൾ നടത്തുവാൻ സാധിച്ചത്. നല്ല തയ്യാറെടുപ്പുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. വിദ്യാഭ്യാസ വകുപ്പ് അതിന് ശക്തമായ നേതൃത്വം നൽകാനായിട്ട് സാധിച്ചു. നവംബർ 1 മുതൽ തന്നെ സ്കൂളുകൾ ആരംഭിച്ചു. അതിനു മുമ്പ് തന്നെ ഓൺലൈനിലൂടെ കുട്ടികൾക്ക് തുടർച്ചയായ ക്ലാസ്സുകൾ നൽകാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റിന് സാധിച്ചു. അധ്യാപകർക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളിലൂടെ സാധിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഒരു നഷ്ടവും വരുത്താതെ കൊണ്ട്, കോവിഡ് ആണെങ്കിൽ പോലും ഒരു നഷ്ടവും വരുത്താതെ കൊണ്ട് കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതെല്ലാം ലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് നിർഭയം പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ കുട്ടികൾ പരീക്ഷ എഴുതും, നല്ല റിസൾട്ട് നമ്മുടെ കുട്ടികൾക്ക് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവർക്ക് പൂർണ്ണ പ്രോത്സാഹനവും സഹായവുമായി അധ്യാപകരും കൂടെയുണ്ട്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ 47 സ്കൂളുകളിലായി 3350 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 37 എയ്ഡഡ് സ്കൂൾ, 7 ഗവൺമെന്റ് സ്കൂൾ, 3 അൺഎയ്ഡഡ് സ്കൂളുകളാണ് ഉള്ളത്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് പാലാ സെന്റ് മേരീസിലാണ്, 752 വിദ്യാർത്ഥികൾ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.